സ്കാനിങ് വല്ലതും നടത്തിയിരുന്നോ? അപ്പൊ നടത്തി കഴിഞ്ഞപ്പോ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ വളർച്ച, കൂടുതലായിട്ടുള്ള വളർച്ച എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അപ്പൊ ഇവിടെ ഈ പറയുന്ന രീതിയിൽ തൈറോയിഡ് ഗ്രന്ഥി വളരുകയും ഈ പറയുന്ന വളർച്ച പുറമേ ആണെങ്കിൽ സാധാരണഗതിയിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. 90% ആൾക്കാരിലും നമ്മൾക്ക് നമ്മളുടെ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇപ്പൊ പുറത്തൊരു വളർച്ചയുണ്ട് അല്ലെങ്കിൽ ഒരു മുഴയുണ്ട്. പക്ഷെ ഈ വളർച്ച ഉള്ളിലേക്കാണെങ്കിൽ റിട്രോസ്റ്റേണൽ ഗോയിറ്റർ ആണെങ്കിൽ അത് ചിലപ്പോൾ നമ്മളുടെ ഈ പറയുന്ന റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് നമ്മുടെ ശ്വാസനാളി അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അന്നനാളം, അപ്പൊ ഇവിടെയൊക്കെ കംപ്രഷൻ ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഈ ഗ്രന്ഥി ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളുടെ ഹൃദയത്തിന്റെ രക്തസംക്രമണത്തെ ബാധിക്കും, ശ്വാസമുട്ടലുണ്ടാവും, കിതപ്പുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ അതിന്റെ സാധ്യതകൾ വിശദമായ രീതിയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വീണ്ടും കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ, കേൾക്കാം. എന്റെ മോൾക്ക് 21 വയസ്സുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പറയുന്ന രീതിയിൽ ഇപ്പം നമ്മളുടെ കാഴ്ചയിൽ ഒരു മുഴയുണ്ടെങ്കിലാണ് നമ്മളിപ്പോ ഈ പറയുന്ന നമ്മളെ ഗോയിറ്റർ അല്ലെങ്കിൽ തൈറോയിഡിന് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പരിശോധിച്ചു നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 50% ആൾക്കാരിൽ ഈ മുഴയുണ്ട്. പക്ഷെ ഈ മുഴ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മാക്രോസ്കോപ്പിക് ആകുമ്പോൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ അത് കാരണം തൈറോയിഡ് ഗ്രന്ഥിയിൽ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും മുഴയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ 95% മുഴകളും ബിനൈനാണ്, അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കില്ല. പക്ഷെ ഈ പറയുന്ന രീതിയിൽ മുഴകളുടെ സ്ഥാനവും എണ്ണവും അതിൻ്റെ വളർച്ചയുടെ സ്വഭാവവും എല്ലാം കൃത്യമായ തുടർ പരിശോധനകൾ നടത്തി അതിനുശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഹോമിയോപ്പതിയിൽ വളരെ നല്ല മരുന്നുകളുണ്ട്, അത് നല്ല അംഗീകൃത ഡോക്ടറെ കണ്ട് പരിശോധിച്ച് അതിന് വേണ്ട മരുന്നുകൾ കഴിച്ചാൽ അത് മാറുന്നതാണ്. ഓക്കെ, അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ വിളിക്കുന്ന, പറഞ്ഞോളൂ. എന്റെ കൊച്ചിന് ഒരു 4 വയസ്സുണ്ട്, കറക്റ്റ്. ആ 4 വയസ്സ് നമ്മളെ അണ്ണാക്കിന്റെ തൊണ്ടയുടെ ഇടയ്ക്ക് 2 ഇതളുകളുണ്ട്. അതെ. ഇല്ല ഇല്ല, അത് ഒരിക്കലും തൈറോയിഡ് അല്ല. കാരണം വെച്ചാൽ അത് നമ്മളുടെ തൊണ്ടയുടെ സൈഡിൽ, അണ്ണാക്കിന്റെ സൈഡിൽ കാണുന്നത് ടോൺസിൽസ് ആണ്. അപ്പൊ ടോൺസിൽസ് ഈ പറയുന്ന രീതിയിൽ ചില കുട്ടികളിൽ വളർന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾക്ക് കാണാം. അതുകൂടാതെ ടോൺസിലിസിൽ എന്തെങ്കിലും ഇൻഫെക്ഷനുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ ചിലപ്പോൾ വളർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ മൂക്കിന് പുറകിലായിട്ട് ടോൺസിൽസിൻ്റെ മുകളിലായിട്ട് 2 അഡിനോയിഡ്സ് എന്ന് പറയുന്ന ഗ്ലാൻഡുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ കുഞ്ഞിന് എപ്പോഴും റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ്, അതേപോലെ തന്നെ ടോൺസിലൈറ്റിസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ടോൺസിലൈറ്റിസ് ആണ്, അത് ഒരു കാരണവശാലും വാതം തുറന്ന് നോക്കി കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി കാണാൻ പറ്റില്ല. ഓക്കെ ഡോക്ടർ, നമുക്കിനി ഹോമിയോ ചികിത്സയെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മൈ ഡോക്ടർ തുടരും. മൈ ഡോക്ടർ തുടരുന്നു. ഹൈപ്പോതൈറോയിഡിസത്തിനുള്ള ഹോമിയോ ചികിത്സകൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ? ഇപ്പോൾ നമ്മൾ തൈറോയിഡ് രോഗത്തിൻ്റെ ചികിത്സയെ സംബന്ധിച്ച് പറയുകയാണ്, സാധാരണഗതിയിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പം ഹോർമോൺസ് കുറവാണെങ്കിൽ നമ്മൾ ഹോർമോൺസ് പുറത്തുനിന്ന് കൊടുക്കുന്നു. ഹോർമോണൽ ആക്ടിവിറ്റി കൂടുതലാണെങ്കിൽ അതിനെ തടയുന്ന ആൻറ്റി തൈറോയിഡ് മെഡിസിൻ കൊടുക്കുന്നു. പക്ഷേ ഹോമിയോപ്പതി ചികിത്സ കാണുന്നത്, കാരണം ഇത് ശരിയായ ഒരു രീതിയിലുള്ള ചികിത്സയല്ല. കാരണം വെച്ചാൽ തൈറോയിഡ് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് നമ്മളുടെ തലച്ചോറിലുള്ള പിറ്റുവിറ്ററി ഗ്രന്ഥിയിൽ നിന്നും വരുന്ന ഹോർമോണിൻ്റെ സ്റ്റിമുലി അനുസരിച്ചാണ്. അപ്പോൾ പിറ്റുവിറ്ററി ഗ്രന്ഥി ഈ പറയുന്ന രീതിയിലുള്ള ഹോർമോൺ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ബ്രെയിനിലുള്ള ഹൈപ്പോതാലമസിൽ നിന്നാണ്. അപ്പോൾ ഹൈപ്പോതാലമസിൻ്റെ ആക്ടിവിറ്റി നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പേടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹോർമോൺസിൻ്റെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഹോമിയോപ്പതി ഈ പറയുന്ന ഒരു തൈറോയിഡ് രോഗമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു രോഗമായിട്ട് കാണുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാനസികമായിട്ടുള്ള തലങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് ഈ പറയുന്ന ഒരു സൈക്കോന്യൂറോ ഇമ്യൂണോളജി എന്ന് പറയുന്ന ശാസ്ത്രവിഭാഗത്തിൻ്റെ സഹായത്തോടെ നമ്മൾക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ പൊതുവെ ആ വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ തലങ്ങളിലുമുള്ള ലക്ഷണ സമൂഹം വ്യക്തിയാധിഷ്ഠിതമായിട്ട് പഠിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു ഹോമിയോപ്പതി ചികിത്സ, എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ചിന്തകൾ ക്രമപ്പെടുത്തേണ്ടതാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മാനസിക നില ശരിയാക്കേണ്ടതാണെങ്കിൽ അതിനുള്ള രീതിയിൽ കാണുകയും, അതല്ല ഈ പറയുന്ന രീതിയിൽ
അക്യൂട്ട് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ വരെ ഇപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഏതെങ്കിലും ഇൻഫെക്ഷനുകളൊക്കെ വരുന്നത്, തൈറോയിഡൈറ്റിസ് പോലുള്ള ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ കണ്ടാമിനേഷനൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള മരുന്നും ഈ പറയുന്ന രീതിയിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ വ്യക്തിഗത ചികിത്സ ആണ് ഹോമിയോപ്പതി തൈറോയിഡ് രോഗത്തിന് നൽകുന്നത്. തൈറോയിഡ് രോഗത്തിനല്ല, ഏത് രീതിയിലുള്ള രോഗാവസ്ഥയ്ക്കും ഹോമിയോപ്പതി ഒരു വ്യക്തിയാധിഷ്ഠിത ചികിത്സയാണ് ഹോമിയോപ്പതി. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ. ആ കോളിൽ എന്തോ പ്രശ്നമുണ്ട്. ഈ കുട്ടികളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവരിൽ ദീർഘകാലം, അതായത് ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ശരിക്കും ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസവത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ പ്രസവം കഴിയുമ്പോൾ ഈ പറയുന്ന എല്ലാ രീതിയിൽ എല്ലാ കുട്ടികളെയും ഈ പറയുന്ന രീതിയിൽ ഇതിനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അത് ഗവൺമെൻറ് തലത്തിൽ വ്യക്തി തലത്തിലും സാമൂഹ്യത്തിൽ നമ്മളുടെ പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് മാറുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ കുഞ്ഞിൻ്റെ രക്തപരിശോധന ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തന്നെ നോക്കി അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പോൾ സാധാരണഗതിയിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളില്ല. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിൽ വൈറ്റമിൻ എ, ബി, ഡി, അതേപോലെ തന്നെ സിങ്ക്, സെലിനിയം തുടങ്ങിയിട്ടുള്ള മൂലകങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണം, അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഫുഡ് നമ്മൾ കൊടുത്ത് കുഞ്ഞിന് വേണ്ട പോഷക മൂല്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനോടൊപ്പം മരുന്നുകളും കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമത കൂടുകയും അതിൻ്റെ നോർമലായിട്ടുള്ള ലെവലിലേക്ക് കുട്ടികൾ വരാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടിയുടെ ഐക്യു ഏകദേശം നമ്മൾക്ക് ഒരു 85% തന്നെ കൃത്യമായ രീതിയിലുള്ള രോഗനിർണയം, അതായത് പ്രത്യേകിച്ചും നമ്മൾ പറയുമ്പോൾ 1 മുതൽ 3 വയസ്സുവരെയുള്ള കാലയളവിലാണ് കുഞ്ഞിൻ്റെ തലച്ചോറ് വളരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ കുട്ടിയെ വളരെ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ, തുടർ പരിശോധനകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, വീണ്ടും കോൾ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ ഡോക്ടർ, പറഞ്ഞോളൂ, കേൾക്കാം. എന്റെ മകന് ഇപ്പോൾ 16 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 13 വയസ്സ് ആയപ്പോഴാണ് തൈറോയിഡിന്റെ ലക്ഷണം കാണാൻ തുടങ്ങിയത്. അതെ, ഒരു ENT ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്ത് ആദ്യം CT സ്കാൻ ചെയ്ത് തൈറോയിഡ് ഉണ്ടെന്ന് മനസ്സിലായി. TSH കൂടുതലാണെന്ന് കണ്ട്. പിന്നെ അതിന് പ്രകാരം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ തൈറോയിഡ് ചെക്ക് എന്ന ഗുളികയ്ക്ക് കുറിച്ചു കൊടുത്തു. അതെ, ഇപ്പൊ എന്താണ് അറിയേണ്ടത്? TSH കൂടുതലാണ്, 100 കൂടുതലായിരുന്നു. അത് തൈറോയിഡ് ചെക്ക് കൊടുത്തപ്പം കുറച്ച് നോർമലായി. ഇപ്പം 5.90 നിൽക്കുകയാണ്. അതെ, അപ്പൊ ഇത് ഇപ്പം കഴിച്ചോണ്ടിരിക്കുന്ന ഗുളിക തൈറോക്സിൻ എൽട്രോക്സിൻ 50 mg ആണ്. മനസ്സിലായി, പറഞ്ഞോളൂ. ആ ഈ ഗുളിക 1.5 അതിരാവിലെ കഴിക്കുന്നുണ്ട്. ഇത് ജീവിതകാലം മുഴുക്കോ കഴിക്കണോ അതോ ഇതിന് വേറെ വല്ല ടെസ്റ്റുകൾ സ്പെഷ്യലിസ്റ്റ് ഇല്ല ഇല്ല, അതിൽ ജീവിതകാലം മുഴുവനും കഴിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ തൈറോയിഡ് TSH കൂടിയത് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രവർത്തനക്ഷമത കുറഞ്ഞതിനാണ് ഇപ്പൊ ഈ ഹോർമോൺസ് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രവർത്തനക്ഷമത കുറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഹോമിയോപ്പതി ചികിത്സ. എന്നുവെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനുള്ള, തൈറോയിഡ് ഗ്രന്ഥിയെ കൊണ്ട് തന്നെ കൂടുതൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള രീതിയിലുള്ള ചികിത്സയാണ് ഹോമിയോപ്പതി വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിങ്ങൾ ചികിത്സിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഫലം കിട്ടുന്നതാണ്. ഓക്കെ, വീണ്ടും കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, കൊല്ലത്തുനിന്ന് വിളിക്കുക. ചോദിച്ചോളൂ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. പിന്നെ എനിക്ക് പിന്നെ കുറച്ച് നാളുകൊണ്ട് തൈറോയിഡിന്റെ അസുഖമുണ്ട്. ഞാൻ ഗുളിക കഴിച്ചോണ്ടിരിക്കുകയാണ്. ഒരു 8 വർഷം കൊണ്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അതിന് എന്താ ചെയ്യും? അല്ല, ഇപ്പൊ എന്താ ബുദ്ധിമുട്ടുകൾ? എന്താണ് ബുദ്ധിമുട്ടുകൾ? എന്താണ് ചില സമയത്ത് തൊണ്ടയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെയൊക്കെ തോന്നും. പിന്നെ ഇപ്പൊ 1 മാസം കഴിക്കാതെ ഗുളിക കഴിഞ്ഞ ഗുളിക കഴിക്കാൻ ടെസ്റ്റ് ചെയ്ത പറഞ്ഞ് ഇടയ്ക്ക് 50 ഗുളിക തരും, ചിലപ്പോൾ 25 ഗുളിക കഴിക്കാൻ പറയും. അതെ, അത് മാറത്തില്ല, അതറിയാൻ വേണ്ടിയാണ്. അല്ല, അത് മാറുന്നതാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ കാലാവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമതയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു പ്രത്യേകിച്ചും
സ്ത്രീകൾ പ്രസവത്തിനൊക്കെ ശേഷം പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലും ഈ പറയുന്ന രീതിയിലുള്ള തൈറോയിഡ് ആക്ടിവിറ്റിയുടെ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫ്ലക്ച്വേഷൻസ് കൊണ്ടാണ് ഇങ്ങനെ ഡോസേജ് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോസേജ് മാറ്റുക എന്നുള്ളത് കൂടാതെ തൈറോയിഡ് ഗ്രന്ഥിയുടേതായിട്ടുള്ള പ്രവർത്തനക്ഷമത കൂട്ടുന്ന രീതിയിലുള്ള ചികിത്സയാണ് ഹോമിയോപ്പതി നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വളരെ കൃത്യമായ രീതിയിലുള്ള രോഗനിർണയവും പരിശോധനയും അതേപോലെ അംഗീകൃതനായിട്ടുള്ള നല്ലൊരു ഡോക്ടറെ കാണുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടുന്നതാണ്. ഓക്കെ ഡോക്ടർ, അടുത്തൊരു ഇടവേളയ്ക്ക് കൂടെ സമയമായിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മൈ ഡോക്ടർ തുടരും.